നമസ്കാരം. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള ജെ സിദ്ധാർത്ഥൻ്റെ മരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് മുമ്പ് വരെ, വിവിധ രാഷ്ട്രീയ മുന്നണികൾ സർക്കാരിനെതിരെ കടുത്ത ആക്രമണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. സിദ്ധാർത്ഥൻ്റെ മരണത്തിന് നീതി തേടിയും കേസ് CBIക്ക് വിടണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സും കോൺഗ്രസിൻ്റെ യൂത്തന്മാരും യൂത്ത് കോൺഗ്രസ്സും ഒക്കെ ചേർന്ന്, അല്ലെങ്കിൽ KSU ഒക്കെ ചേർന്നുകൊണ്ട് അവരുടെ നേതാക്കളടക്കം ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാലമായിട്ടുള്ള സമരം, നിരാഹാര സമരം നടത്തുകയൊക്കെ ചെയ്തത് കാഴ്ചയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ CBIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി ഈ സമരവും നിർത്തി നേതാക്കന്മാർ ഏതൊക്കെയോ പാടിന് പോവുകയും ചെയ്തു. കേന്ദ്രഭരണ പാർട്ടിയായിട്ടുള്ള BJPയും സിദ്ധാർത്ഥൻ്റെ മരണത്തെ സർക്കാരിനെതിരെയുള്ള വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റായിട്ടുള്ള K.സുധാകരൻ, കൂടാതെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒപ്പം അന്ന് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന് വന്നത് KSUയുടെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K.സുരേന്ദ്രൻ, ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ, ഇവരൊക്കെ ഇവരടക്കമുള്ള പ്രമുഖർ ഇപ്പോഴും സിദ്ധാർത്ഥൻ്റെ മരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതിവിശേഷം എന്നതിനെക്കുറിച്ച് ആരും തന്നെ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. സിദ്ധാർത്ഥൻ്റെ നീതിക്കായിട്ട് BJPയും കോൺഗ്രസും ഒഴുക്കിയത് രാഷ്ട്രീയ ലാഭത്തിന്, അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുതലക്കണ്ണീരായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. സിദ്ധാർത്ഥൻ്റെ മരണത്തെ സർക്കാരിനെതിരെ തിരിച്ച് നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമാക്കി മാറ്റി, നീതിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടി എന്നുള്ള തരത്തിലേക്കുള്ള വലിയ ആഘോഷങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരും മാധ്യമങ്ങളും അവരെ അടക്കം ഇവിടെ കാണുവാനില്ല എന്നുള്ള, അവരെല്ലാം എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഉത്തരം. പക്ഷേ എവിടെ? അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി അധികാരത്തിൻ്റെ ഒരു വടംവലിയിൽ അതിൽ ജയിക്കുവാനുള്ള ഒരു ഓട്ടത്തിലാണ് ഈ രാഷ്ട്രീയക്കാരൻ. മാധ്യമങ്ങളാവട്ടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നാളെയുള്ള പാച്ചിലാണ്. അങ്ങനെ ആർക്കും ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം ഒരു സംഭവമേ അല്ലാതായിരിക്കുകയാണ്. സിദ്ധാർത്ഥൻ്റെ മരണത്തിൻ്റെ ചൂടും ചൂരും ഒക്കെ നഷ്ടപ്പെടും മുമ്പ് അവനെ അവഗണിക്കാൻ ഈ രാഷ്ട്രീയക്കാർ കാണിച്ച ഉളുപ്പില്ലായ്മയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളത് എന്ന് അവരടക്കം അടയാളപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. ഇനി എന്താണ് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൻ്റെ നിലവിലെ അവസ്ഥ, നിജസ്ഥിതി എന്താണ്, ആ അവസ്ഥ എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്? സത്യം പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അന്വേഷണം CBIക്ക് വിട്ടതോടുകൂടി സംസ്ഥാന പോലീസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു മട്ടിലാണ്. കാരണം CBIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഇനി CBI അന്വേഷണം പ്രഖ്യാപിച്ച് March 9 ആ അന്വേഷണം പ്രഖ്യാപനം ഉണ്ടായത്. അന്ന് രണ്ട് പ്രതികളെ കൂടി അന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 20 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പോലീസിൻ്റെ ഭാഷയമാണ് കേട്ടോ. ഈ ഘട്ടം എത്തുമ്പോഴാണ് അന്വേഷണം CBIക്ക് വിടണമെന്നുള്ള ആവശ്യം വരുന്നതും അപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതും. തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോയില്ല എന്നുള്ളത് വസ്തുത. സംസ്ഥാന സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറി എങ്കിൽ കൂടിയും അവർ കേസ് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. കൽപ്പറ്റ DYSP ആയിട്ടുള്ള TN സജീവനാണ് ഇപ്പോഴും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, അതിൻ്റെ അന്വേഷണ ചുമതല അടക്കം അദ്ദേഹത്തിനാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അവരുടെ ചോദിച്ചാൽ ആകെ പറയുന്നൊരു വാചകം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ CBI കേസ് ഏറ്റെടുക്കുന്നത് വരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കുവാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്തുവാനും പോലീസ് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പരാതി മറ്റാരും പറഞ്ഞില്ലെങ്കിലും സിദ്ധാർത്ഥൻ്റെ കുടുംബം കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് ഒത്താശ ചെയ്തുവെന്നും ആ തെളിവുകളുടെ അഭാവമുണ്ട് എന്നും അവർ പരാതിയിൽ പറയുന്നുണ്ട്. മർദ്ദം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്തിരുന്ന ആളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള പരാതി കൂടി സിദ്ധാർത്ഥൻ്റെ അച്ഛനായിട്ടുള്ള TJയപ്രകാശ് വ്യക്തമാക്കുന്നുണ്ട്. കേസ് CBI ഏറ്റെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും എന്നുള്ള ചോദ്യം നീതി കിട്ടും വരെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറഞ്ഞവർ, കൂടെ നിൽക്കുമെന്ന് ഉറപ്പിച്ചവർ
കൈയൊഴിഞ്ഞ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇതാണ് സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ പറയുന്നത്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ജെ സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥി മരിച്ചു കഴിഞ്ഞപ്പോൾ അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ കൊടിയുടെ നിറങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിക്കുകയും മുതലക്കണ്ണീരൊഴുക്കുകയും ചെയ്തു എന്നുള്ളത് രാഷ്ട്രീയ കേരളം കണ്ടതാണ്. അത് വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളകളിലാണ് സിദ്ധാർത്ഥനെ മറക്കുന്നു. ഞാൻ മുൻപ് ഈ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ നമ്മൾ വാർത്തകളാക്കുന്ന വേളയിൽ ഞാനൊരിക്കലൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. മുമ്പ് അഭിമന്യുവിന് സംഭവിച്ചത് അല്ലെങ്കിൽ അതിനു മുൻപ് ഈ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പാലക്കാടും ഈ പറയുന്ന അഭിമന്യുവുമൊക്കെ ചോദ്യചിഹ്നങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എവിടെ എത്തുന്നു അന്വേഷണമെന്നുള്ളത്. കൂടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ മടങ്ങിപ്പോവുകയും കൂടെ നിന്ന മീഡിയയും മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുമൊക്കെ അവരും അടുത്ത വാർത്തയ്ക്കായി റേറ്റിംഗിനായി ഓടുകയും ചെയ്യുമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് പറഞ്ഞതുപോലെ സിദ്ധാർത്ഥൻ്റെ സ്ഥിതിവിശേഷവും അതിൽ നിന്ന് വിഭിന്നമല്ല എന്നുള്ളതാണ്. മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മലയാളി ഇന്നും ഓർമ്മിക്കുന്നുണ്ട് സിദ്ധാർത്ഥനെക്കുറിച്ചും അഭിമന്യനെക്കുറിച്ചും പാലക്കാടിലെ പെൺകുട്ടികളെക്കുറിച്ചുമൊക്കെ. പക്ഷേ നീതി ലഭിച്ചിട്ടുണ്ടോ? നീതി ലഭിക്കില്ല എന്നുള്ളതാണ്. കാരണം നഷ്ടപ്പെടുന്ന സമയങ്ങളിൽ ഓടിയെത്തുന്ന രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഒന്നാം കോളത്തിൽ ഒരു വാർത്ത വരുന്നതിനപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവർ മറക്കും. പക്ഷെ മറക്കാൻ കഴിയാതായി പോകുന്നത് നഷ്ടപ്പെട്ടു പോയ ആ കുടുംബത്തിനാണ്, നഷ്ടപ്പെട്ടു പോയ ആ അച്ഛനും അമ്മയ്ക്കുമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്തുകൊണ്ടാണ് കേരളത്തിൽ മുഖ്യമന്ത്രി CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് CBI കേസ് ഏറ്റെടുക്കാത്തത്? 2020 ഇതേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലുമുള്ള കേസുകൾ ഇവിടെ ആരും CBI തന്നെ ഏറ്റെടുത്ത് മുൻപോട്ട് പോകേണ്ട ആവശ്യകത ഇല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആവശ്യപ്പെടുമ്പോൾ വന്ന് കേസന്വേഷിക്കാൻ CBI എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയൻ്റെ വാലിൽ കെട്ടിയിരിക്കുന്നതല്ലോ. അതുകൊണ്ട് CBI ഇനി എന്നാണ് ഈ അന്വേഷണം ഏറ്റെടുക്കുക എന്നുള്ളത് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അത്തരത്തിലൊരു ഇടപെടൽ BJP ഭാഗത്ത് നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ ഉണ്ടാവുക തന്നെ ചെയ്യും. സിദ്ധാർത്ഥന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.